ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇഷാദ് പാലക്കാട്. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ കേട്ടോ. വീണ്ടും ചെറുതുരുത്തിൽ തന്നെയാണ് അല്ലെ. ചെറുതുരുത്തി കലാമണ്ഡലം എന്ന അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ വീടൊക്കെ അടുത്തിടെ കാണിച്ചിരുന്നു അല്ലെ. ഇന്ന് നമ്മള് ചെറുതുരുത്തി ടൗണിൽ നിന്നും കലാമണ്ഡലം ഒക്കെ ഒരു അടുത്തൊരു 500 മീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമുള്ള നമ്മുടെ നൂറുൽ ഹുദ റോഡിലാണ്. ഒരു ഓർഫനേജ് റോഡ് നമുക്ക് കാണാൻ പറ്റില്ല, ചെറുതുരുത്തി പോയവർക്ക് അറിയാൻ പറ്റും. ആ ഒരു ഓർഫനേജ് റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് എത്തിപ്പെടുന്ന ഒരു 22 സെന്റ് സ്ഥലം, 22.25 സെന്റ് സ്ഥലമാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ വളരെ സൗകര്യങ്ങളൊക്കെയുള്ള, ഏകദേശം എല്ലാ റോഡ് സൗകര്യമുള്ള, വീടിനൊക്കെ അനുയോജ്യമായ, കലാമണ്ഡലൊക്കെ അടുത്തുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചില്ല നമുക്ക് ഒരു ഹോസ്റ്റൽ, അതല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരു വാടകയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പാർട്ട്മെന്റുകളൊക്കെ കെട്ടാൻ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീടുകളൊക്കെ കൊടുക്കാനൊക്കെ സൗകര്യമുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് കാണിക്കുന്നത്. ആ ഒരു പ്ലോട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു പ്ലോട്ടിന്റെ ഫ്രണ്ട് സൈഡിലൂടെയും ബാക്ക് സൈഡിലൂടെയും രണ്ട് സൈഡിലും നമുക്ക് വഴി സൗകര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പകുതി ഒരാൾ മേടിക്കാമെങ്കിൽ അല്ലെ, പകുതി എടുത്തിട്ട് പകുതി തീരുമാനം ചോദിക്കണം, അങ്ങനെ കൊടുക്കാൻ കഴിയും. 22.25 സെന്റ് പകുതിയെങ്കിൽ, കാരണം രണ്ട് സൈഡ് റോഡ് സൗകര്യം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനല്ലേ. അപ്പൊ അങ്ങനെയും കൊടുക്കാൻ തയ്യാറാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആ ഒരു മനോഹരമായ പ്ലോട്ടും പരിസരവും ഒക്കെ കാണാം. ആ പ്ലോട്ടിൽ ഒരു 1100 സ്ക്വയർ ഫീറ്റിലൊരു ഫൗണ്ടേഷനും കൂടി നിർമ്മിച്ചിട്ടുണ്ട്. ആ ഒരു ഫൗണ്ടേഷൻ ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു സ്ഥലം കൊടുക്കുന്നത്. എന്തായാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം.
അപ്പൊ നമ്മൾ ഈ ഒരു മനോഹരമായ പ്രദേശത്തുള്ള അല്ലെ ഒരു 22.25 സെന്റ് സ്ഥലം കണ്ടു കഴിഞ്ഞത് അല്ലെ. അതായത് നമ്മുടെ പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും ബോർഡറായ ചെറുതുരുത്തിയിലാണ് നമുക്ക് പറയാൻ പറ്റും. ചെറുതുരുത്തിയിലെ കലാമണ്ഡലത്തിലെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, കലാമണ്ഡലത്തിൽ നിന്നും കേരള കലാമണ്ഡലത്തിൽ നിന്നും 500 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. അതേപോലെ ചർച്ചിലേക്ക് നമുക്കൊരു 300 മീറ്റർ മാത്രം ആണ് ദൂരമുള്ളത്. എന്തായാലും നമ്മൾ ഈ ഒരു അടുത്തിടയിലെ ചെറുതുരുത്തിയുള്ള ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളും വീടുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ടൊന്നും പറയാനില്ല അല്ലേ. നമ്മളെ സ്ഥലം കണ്ടു കഴിഞ്ഞു. 22.25 സെന്റ് സ്ഥലവും അതിലൊരു കിണറല്ലേ, ഫ്രണ്ടേജിൽ തന്നെ കിണറും രണ്ട് സൈഡ് റോഡാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ഒരു വീടിനൊക്കെ അനുയോജ്യമായ അല്ലെങ്കിൽ ഫ്ലാറ്റിനോ ചെറിയ വില്ലകൾക്കോ ഒക്കെ അനുയോജ്യമായ അല്ലെ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സുകളൊക്കെ നിർമ്മിച്ച് വാടകയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അതിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ്. കാരണം രണ്ട് സൈഡ് ഫ്രണ്ടേജ് ഉള്ളതുകൊണ്ട് റോഡ്, പിന്നെ ഇനി പകുതി മുറിച്ച് കൊടുക്കണമെങ്കിൽ അതിനും അനുയോജ്യമാണ് അല്ലേ. രണ്ട് ഭാഗത്ത് റോഡ് ഉണ്ടാകുമ്പോൾ അതിനൊരു സൗകര്യമാണ് അല്ലെ. ഒരു 10 സെന്റ് ഒരു 12 സെന്റ് ഒക്കെ കൊടുക്കാനും അതിനും ഒരു എളുപ്പമാണ്. അപ്പോൾ എന്തായാലും അവിടുത്തെ വില അല്ലേ, നമുക്ക് പെട്ടെന്ന് വിലയിലേക്ക് പോകാം. സെന്റൊന്നിന് 2 ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ സെന്റൊന്നിന് 2 ലക്ഷം രൂപ എന്നുള്ളത് ഓണർ നേരിട്ട് പറഞ്ഞൊരു വിലയാണ്. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓണറോട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും ഇടനിലക്കാരെന്ന് ആരുമില്ലാതെ ഡയറക്റ്റ് അവരെ ഏൽപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം, അതിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. 9744731088 ഈ ഒരു നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. മറ്റൊരു നമ്പർ കൂടെ പറയാം, 7025838502 ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. എന്തെങ്കിലും മോർ ഡീറ്റെയിൽസിൽ സ്ഥലത്തിനെ കുറിച്ച് പോകുന്ന വഴി കാര്യങ്ങളൊക്കെ അവരുമായിട്ട് നേരിട്ട് സംസാരിക്കാം. വിലയിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ മാറ്റമുണ്ടോ ഇല്ലയെന്നൊക്കെ നേരിട്ട് ഓണറോട് അല്ലേ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിരുന്നു എന്നോട്. അപ്പോൾ എന്തായാലും ഇനി വേറെ പുതുതായിട്ടൊന്നും പറയാനില്ല. ഇതിന് നിയറസ്റ്റായിട്ട് നമുക്ക് അംഗനവാടി ഉണ്ട്, അതേപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിന് നിയറസ്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സാധാരണ പറയാറുള്ള പോലെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സ്ഥലങ്ങൾ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നമ്മൾ പറയാറുള്ള പോലെ 2% ഓണറിൽ നിന്നും 1% ബയറിൽ നിന്നും ഇങ്ങനെയാണ് കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത്. എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. ബൈ ബൈ.